നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ വീട്ടമ്മയെ കാർ കയറ്റിക്കുന്ന കേസിലെ പ്രതികളായ അജ്മലും ഡോക്ടർ ശ്രീകുട്ടിയും പോലീസ് കസ്റ്റഡിയിലാണ്. അവരുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ ഈ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇരുവരും നൽകിയ മൊഴി, ഈ മൊഴികളിൽ പരസ്പര വിരുദ്ധത നിറഞ്ഞു നിൽക്കുകയാണ്. മദ്യം കഴിക്കാൻ അജ്മൽ പ്രേരിപ്പിച്ചെന്നും സമ്മർദ്ദത്തെ തുടർന്നാണ് കഴിച്ചതെന്നുമായിരുന്നു ശ്രീകുട്ടി നൽകിയ മൊഴി. എന്നാൽ അജ്മലിന്റെ മൊഴി ശ്രീകുട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മദ്യം വാങ്ങി നൽകിയതെന്നാണ്. മദ്യത്തിന്റെ കാര്യത്തിൽ ഇരുവരും നൽകിയിരിക്കുന്ന മൊഴിയിൽ പരസ്പര വിരുദ്ധത നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ സംഭവം നടന്നതിന്റെ തലേ ദിവസം ഇരുവരും താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് രാസലഹരി ഉപയോഗിച്ചതിന്റെ ട്യൂബുകൾ വരെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പ്രതികളുടെ വൈദ്യ പരിശോധനാ ഫലത്തിലും രാസലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞിരുന്നു. അന്വേഷണ സംഘം ഇപ്പോൾ ആയിരിക്കുന്നത് പരസ്പര വിരുദ്ധമായ മൊഴികൾ രക്ഷപ്പെടാനുള്ള ഇവരുടെ തന്ത്രമാണ് എന്ന നിഗമനത്തിലാണ്. ശ്രീകുട്ടി അജ്മലിനെ തള്ളിപ്പറയുമ്പോൾ നിരപരാധിത്വം കണക്കിലെടുത്ത് വേഗം ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ പുറത്തിറങ്ങിയ ശ്രീകുട്ടി അജ്മലിന് വേണ്ടി രംഗത്തിറങ്ങുക എന്നതായിരിക്കാം ഇവരുടെ പദ്ധതി എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. നിയമവിദഗ്ധർ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപകടത്തിനിടെ കാർ മുന്നോട്ടെടുക്കുമ്പോൾ വീട്ടമ്മ വാഹനത്തിന്റെ അടിയിലാണെന്ന് കണ്ടിരുന്നില്ലെന്നാണ് അജ്മൽ പോലീസിനോട് പറഞ്ഞത്. നാട്ടുകാർ അസഭ്യം പറഞ്ഞുകൊണ്ട് ഓടിയെത്തിയപ്പോൾ മർദ്ദിക്കുമെന്ന ഭയം കൊണ്ടാണ് താൻ വാഹനം മുന്നോട്ടെടുത്തതെന്നും അജ്മൽ പറഞ്ഞു. എന്നാൽ ശ്രീകുട്ടി പറയുന്നത് താൻ കാർ മുന്നോട്ടെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ്. കാർ കയറ്റിയിറക്കാൻ പറഞ്ഞു എന്നത് അജ്മലിനെ രക്ഷപ്പെടാനുള്ള തന്ത്രം എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അജ്മൽ നിർബന്ധിച്ച് ലഹരി കഴിപ്പിച്ചു, 6 മാസത്തിനിടെ 20 ലക്ഷത്തോളം രൂപ കരസ്ഥമാക്കി, സ്വർണ്ണാഭരണങ്ങളും കൈക്കലാക്കി, അത് തിരികെ വാങ്ങാനാണ് അജ്മലിനൊപ്പം നിന്നത്. വേറെ ബന്ധമുണ്ടെന്ന കാര്യം അജ്മൽ മറച്ചുവെച്ചു. 8 മറ്റു ബന്ധങ്ങളുണ്ടെന്ന് താൻ അറിഞ്ഞു. തന്റെ പണം സ്വന്തമാക്കുകയായിരുന്നു അജ്മലിന്റെ ലക്ഷ്യം. സുഹൃത്തിന്റെ വീട്ടിൽ ഓണം ആഘോഷിക്കാമെന്ന് പറഞ്ഞാണ് തന്നെ കൊണ്ടുപോയത്. അതിനുശേഷം നിർബന്ധിച്ച് മദ്യം കഴിപ്പിച്ചു എന്നാണ് ശ്രീകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. അതേസമയം ഡോക്ടർ ശ്രീകുട്ടിയുടെ ന്യായീകരണത്തിൽ പോലീസ് വിശ്വസിക്കുന്നില്ല. അതേസമയം ഒന്നാം പ്രതി അജ്മലുമായി നടത്തിയ തെളിവെടുപ്പിനിടെ നാടകീയ രംഗങ്ങളാണ് നടന്നത്. അപകടം നടന്ന ആനൂർക്കാവിൽ ജനം പ്രതിക്കെതിരെ പ്രതിഷേധമുയർത്തി ജീപ്പ് വളഞ്ഞു. നാട്ടുകാർ അക്രമാസക്തമായേക്കുമെന്ന് ഭയന്ന് പോലീസ് പ്രതിയെ ജീപ്പിൽ നിന്നും ഇറക്കിയില്ല. പിന്നീട് അണപൊട്ടിയ ജനരോഷത്തിന് മുന്നിൽ പ്രതികളെ പുറത്തിറക്കാനാകാതെ പോലീസ് മടങ്ങി. തെളിവെടുപ്പിനായി പ്രതികളെ എത്തിക്കുന്നത് അറിഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെ 100 കണക്കിനാളുകളാണ് അപകടം നടന്ന ആനൂർക്കാവിൽ എത്തിയത്. മദ്യലഹരിയിലുള്ള കാറോട്ടത്തിൽ പൊലിഞ്ഞ കുഞ്ഞുമോളുടെ വിയോഗം ഉൾക്കൊള്ളാനാകാത്ത ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പോലീസ് വാഹനം തടഞ്ഞു. കുഞ്ഞുമോളുടെ മക്കളായ സൂഫിയയും അൽഫിയയും ഉൾപ്പെടെ ഉറ്റവരെല്ലാം സങ്കടവും പ്രതിഷേധവുമായി എത്തി. ശക്തമായ പോലീസ് സുരക്ഷയോടെ 2 പ്രതികളെ ആനൂർക്കാവിൽ എത്തിച്ചെങ്കിലും പുറത്തിറക്കാനായില്ല. പ്രതികളെ കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടതോടെ ശസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്തിയപ്പോഴും ജനങ്ങൾ പ്രതിഷേധവുമായി എത്തിയിരുന്നു. തുടർന്ന് ഇരുവരെയും കരുനാഗപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. പ്രതികൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ള കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ഹോട്ടലിലും ഭക്ഷണം കഴിച്ചിട്ടുള്ള ഹോട്ടലിലും തിരുവോണ ദിനത്തിൽ അപകടത്തിന് തൊട്ടു മുൻപ് ഒരുമിച്ച് മദ്യപിച്ച സ്ഥലത്തും കാർ നൽകിയ സുഹൃത്തിന്റെ വീട്ടിലും അപകടത്തിന് ശേഷം കാർ ഉപേക്ഷിച്ച് ഓടിക്കയറിയ വീട്ടിലും ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുത്തു. കാർ നൽകിയ സുഹൃത്തിന്റെ മാതാവ് പ്രതി അജ്മലിനെ തിരിച്ചറിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.